ഹലോ ഗായ്സ്, വെൽക്കം ടു ഷാമാസ് ബ്ലോഗ്. അപ്പൊ ഞങ്ങൾ ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അങ്ങനെ ഞങ്ങൾ ഇന്നൊരു നല്ല ഫുഡ് കഴിക്കാൻ വന്നിട്ട് അതിന് ഒരു ബ്ലോഗ് ചെയ്യാന്നൊക്കെ ഉള്ള ഒരു പ്ലാനില് ഞങ്ങൾ ഫുൾ ഒന്ന് കറങ്ങി ഗായ്സ് ഇന്ന് മൊത്തത്തില്. അതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ തന്നെ. അപ്പൊ ആദ്യം നമുക്ക് ആക്കനാട് പറ്റി ഒന്ന് കറങ്ങി, എന്താ പറയാ, ഫുള്ളൊന്ന് സെർച്ച് ചെയ്ത് നോക്കി. കാക്കനാട് എങ്ങും ഒന്നും കിട്ടിയില്ല. അങ്ങനെ ഞങ്ങൾ എം ജി ക്വാർട്ടേഴ്സ് വഴി ഇങ്ങനെ കറങ്ങി. അപ്പൊ തന്നെ നമ്മളുടെ മറ്റേ എന്താ പറയാ, ആണവ ആയുധമൊക്കെ വെക്കണ സ്ഥലമൊക്കെ, മിസൈലൊക്കെ ഇരിക്കണേ അവിടെ ഒക്കെ കൂടി ഇങ്ങനെ തെണ്ടിത്തിരിഞ്ഞ് പോയി. അതൊക്കെ ഇങ്ങനെ കണ്ട് കാക്കനാട് വഴി ഇങ്ങനെ നേരെ എടപ്പള്ളി പാലാരിവട്ടം സൗത്ത് ഭാഗത്തൊക്കെ ഒന്ന് കറങ്ങി മൊത്തത്തിൽ. കാരണം എവിടെയാണ് ഫുഡ് നല്ലതെന്ന് അറിയില്ലല്ലോ. അപ്പൊ കുറെ സെർച്ച് ചെയ്ത് നോക്കിയിട്ട് അവസാനം നല്ല ഒരെണ്ണം താഴ്ന്നെടുത്ത് പോയിട്ട് നമുക്ക് കഴിക്കാന്നുള്ളൊരു ഒരു തീരുമാനമായിരുന്നു എല്ലാവർക്കും ഉള്ളത്. നേരെ ഞങ്ങൾ അങ്ങനെ എറണാകുളം ഭാഗത്തേക്ക് പോയി. കാരണം കാക്കനാട് ഭാഗത്തുനിന്ന് നമുക്ക് അങ്ങനെ ബെറ്റർ ആയിട്ടുള്ളൊരു ഹോട്ടൽ അല്ല, നല്ലൊരു വൈബ് എന്താ പറയാ ഒന്നും തോന്നിയില്ല. നല്ല ഹോട്ടൽ ഇല്ലാഞ്ഞിട്ടല്ല, ഞങ്ങൾക്ക് അവിടെ വന്ന് എന്താ പറയാ ഒന്നും അങ്ങനെ കണ്ടിട്ടൊന്നും അങ്ങോട്ട് സാറ്റിസ്ഫാക്ഷൻ ആയില്ല. അതാണ് ശരിക്കും പറഞ്ഞാലുള്ളത്. ഞങ്ങൾ ഇങ്ങനെ ഒരു വേറെ എവിടെയെങ്കിലും പോയിട്ട് വെറൈറ്റി ആയിട്ട് എന്താ പറയാ ഒരു തനി നാടൻ അല്ലെങ്കിൽ ഒരു ഷാപ്പ് കറി എന്നൊക്കെ ഉള്ളൊരു വൈബാണ് ഞങ്ങൾ പ്ലാൻ ചെയ്ത് തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ എന്താ പറയാ എറണാകുളം ഭാഗത്തേക്ക് പോയി. അവിടെ ഏതെങ്കിലും ഒരെണ്ണം സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാന്ന് കരുതിയിട്ട് അവസാനം ഞങ്ങൾ ഒരു നല്ലൊരു ഷാപ്പ് കറി എന്ന് പറയുന്ന ഒരു റെസ്റ്റോറന്റ് കണ്ടുപിടിച്ചു. എറണാകുളത്ത് KSRTC റെയിൽവേക്കൊക്കെ അടുത്താണ്, നിയർ ബൈ ആയിട്ടാണിത്. റോഡ് സൈഡിൽ തന്നെയുള്ള ഒരു കടയാണ്. കടയെന്ന് പറയാൻ പറ്റില്ല ഗൈസ്, ഇതൊരു മൊത്തത്തിലൊരു വീടെടുത്തേക്കാണ്. അങ്ങനെ വീടെടുത്തിട്ട് ഞങ്ങള് എന്താ പറയാ, ഞങ്ങള് വീടെടുത്തല്ല, കടക്കാർ വീടെടുത്ത് വീടിനകത്ത് ഒരു ഹോട്ടൽ ക്രിയേറ്റ് ചെയ്യാണ്. ഷാപ്പ് കറീസ് എന്നാണ് അതിന്റെ പേര്. അപ്പൊ ഞാനും ആദ്യം അമ്മും ഒക്കെ ഉണ്ടായിരുന്നു, ഞങ്ങളെല്ലാരും കൂടെ നേരെ അതിനകത്തേക്ക് കയറി. അപ്പൊ ആദ്യം ചെന്നപ്പോ നല്ല തിരക്കായിരുന്നു, അവിടെ ഇരിക്കാനൊന്നും സ്ഥലമില്ല. പിന്നെ അവിടുത്തെ ഒരു ചേട്ടൻ ഞങ്ങൾക്ക് വേണ്ടി എന്താ പറയാ ഒരു പ്രത്യേക ഒരു ഏരിയയിലേക്ക് ടേബിൾ ഒക്കെ സെറ്റ് ചെയ്ത് തന്നു ആ വീടിനകത്ത്, ഒരു റൂമിനകത്ത് തന്നെ. കാരണം അത് ഹോട്ടൽ എന്ന് പറഞ്ഞ ഒരു വീട് മൊത്തത്തിലൊരു വീടാണ്, മുറിക്കകത്തൊക്കെയാണ് എല്ലാവരും ഇരുന്ന് കഴിക്കണത്. നല്ലൊരു അറ്റ്മോസ്ഫിയറിക്കാണ്. ഭയങ്കര തിരക്കായിരുന്നു ഗൈസ് അവിടെ മൊത്തത്തിൽ. എന്താ പറയാ ഒരുപാട് ആൾക്കാർ വരുന്ന സ്ഥലമാണ്. നല്ല ഫുഡാണ്, നല്ല ഫീഡ്ബാക്ക് ഒക്കെ ആയിരുന്നു. അത് ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ തുടങ്ങി. അവിടെ ദേ അവർ നല്ല വാഴയിലൊക്കെ ഇട്ട് ആ ചോറൊക്കെ ദേ ഇങ്ങനെ മൈലിനെ വിളമ്പി തന്നോണ്ടിരിക്കുകയാണ്. അതെ ഈ ചേട്ടൻ നല്ല അവിടുത്തെ വെയിറ്ററാണ്, നല്ല കമ്പനി ആയിരുന്നു ഞങ്ങളായിട്ട്. അങ്ങനെ ആ ചേട്ടൻ ഞങ്ങൾക്ക് ഫുഡൊക്കെ വിളമ്പി ദേ, ചോറ് ഇങ്ങനെ നല്ല തൂഷ്ണിലയിൽ നല്ല കറികൾ. കറികൾ എന്ന് പറഞ്ഞാൽ എന്താ പറയാ, കക്കായും കക്കയൊക്കെ നല്ല റോസ്റ്റ് ചെയ്ത കക്കയൊക്കെ നമുക്ക് തൊടുകറികളായിട്ടാണ് തരുന്നത്. സാധാരണ ഹോട്ടലിലൊക്കെ അതിന് പ്രത്യേകം നമ്മൾ പൈസയൊക്കെ കൊടുക്കണം. എന്നാൽ ഇവിടെ അൺലിമിറ്റഡ് ആയിട്ട് അതെല്ലാം നമുക്ക് തന്നിരുന്നു. നമുക്ക് മാത്രം കേട്ടോ, എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. അവിടെ വരുന്ന എല്ലാവർക്കും ഇങ്ങനെ ഓരോ ദിവസം ഉണ്ടാവും. കക്കയൊക്കെ എത്ര വേണമെങ്കിലും നമുക്ക് വാങ്ങി കഴിക്കാം. കാരണം കക്കയ്ക്കൊക്കെ പ്രത്യേകം നമ്മൾ കക്ക ഇറച്ചിയൊക്കെ മേടിക്കണതിന് പ്രത്യേകം പൈസ കൊടുക്കണം നോർമൽ ഹോട്ടലിലൊക്കെ. ഇവിടെ അങ്ങനെയൊന്നുമില്ല, അൺലിമിറ്റഡ് ആണ്. പിന്നെ ഫിഷ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ അത് നമ്മൾ അല്ല സ്പെഷ്യൽ ഓർഡർ ചെയ്യണം. ഓൾറെഡി ഇവിടെ ഫിഷ് കറിയൊക്കെ അല്ലാണ്ട് നോർമലി ഫുഡ് ചോറിൻ്റെ കൂടെ തന്നെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് കൂടാണ്ട് ഞങ്ങൾ അല്ലാണ്ടും ഫിഷ് ഓർഡർ ചെയ്തിരുന്നു. എല്ലാവരും നല്ല എന്താ പറയുക ഒരു ഓണസദ്യ മൂട് ഇലയിലൊക്കെ എല്ലാം. അങ്ങനെ ഞങ്ങൾ ഫിഷ് സ്പെഷ്യൽ ഓർഡർ ചെയ്തിരുന്നു, നല്ല ചാളക്കറി, അതായത് മത്തി എന്ന് പറയും, രണ്ട് മത്തിക്കറി അയിലൊക്കെ ഞങ്ങൾ ഓർഡർ ചെയ്തു. ഓ ഒന്നും പറയാനില്ല ഗൈസ്, ഹെവി ഫുഡായിരുന്നു. അതായത് എന്താ പറയുക, ചാള എന്നൊക്കെ പറഞ്ഞാൽ എന്താ ടേസ്റ്റ്, പുളിച്ചാളക്കറി, തനി ഷാപ്പിലെ ചാളക്കറി പോലെ തന്നെ. പക്ഷേ അങ്ങനത്തെ ഒരു ടേസ്റ്റ് ആയിരുന്നു. പിന്നെ അയിലക്കറി, അയിലക്കറിയല്ല അയില ഫ്രൈ ആയിരുന്നു. അയില ഫ്രൈക്ക് എന്താ പറയുക അങ്ങനെ സ്പെഷ്യലി എടുത്ത് പറയേണ്ടതൊന്നുമില്ല. നോ അയില ഫ്രൈ അതേ അങ്ങനെ തന്നെ നല്ല വൈബ് ഉണ്ടായിരുന്നു. പക്ഷെ അതിൽ ചാളക്കറിയാണ് ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. പിന്നെ അൺലിമിറ്റഡ് ആയിട്ട് കക്കിയും എന്താ പറയുക കക്ക ഇറച്ചിയൊക്കെ നമുക്ക് ഇതേ ഉണ്ടാവും. പിന്നെ കോവയ്ക്ക ഇല്ല, അപ്പൊ അങ്ങനെ അധികം കാണാറില്ല. കോവയ്ക്ക മെഴുക്കുവരട്ടിയൊക്കെ അങ്ങനെയുള്ള അതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അച്ചാറ്, പിന്നെ ഒരു കാളൻ, എല്ലാം കൂടെ കൂട്ടിയിട്ട് മോര്, മീൻകറി, ആകെ ഒരു വൈബാണ്. ഈ സ്പെഷ്യൽ മേടിച്ച ചാള കൂടാണ്ട് തന്നെ നമുക്ക് ഒഴിക്കാനുള്ള കറിയുണ്ട്. അതായത് മീൻകറിയാണ് നമുക്ക് വരുന്നത്, നമുക്ക് ഒഴിച്ച് കറിയായിട്ട്. അതിനകത്ത് മീനിന്റെ പീസ് കഷ്ണമൊക്കെ ഉണ്ടാവും. അതായത് ഒരു കറി കിട്ടണ പോലെ തന്നെയാണ് അവർ ഒഴിച്ച് കറിയായിട്ട് നമുക്ക് തരുന്നത്. എന്ന് വെച്ചാൽ എന്താ പറയാ വേറൊരു വൈബും, പ്രത്യേക ടേസ്റ്റ്. ഞാനൊക്കെ വീണ്ടും വീണ്ടും ചോറ് മേടിച്ച് കഴിച്ചു. കാരണം ചാളക്കറിയുടെ ടേസ്റ്റ് അപാരം, നല്ല ചുമ ചുമന്നിരിക്കണ ചാളക്കറിയായിരുന്നു കഴിച്ചു. ചാള പല പച്ച ചാള, നല്ല ടേസ്റ്റ് ചാള. ഞങ്ങൾ എന്താ വീണ്ടും വീണ്ടും വാങ്ങി കഴിച്ചു, അമ്മാരെ ടേസ്റ്റ്. അങ്ങനെ ഞാൻ കഴിച്ച് കഴിച്ച് നമ്മളല്ല, സാധാരണ ഹോട്ടലിൽ നമുക്ക് ബാക്കി വെച്ചിട്ട് പോകും. ഇവിടെ നോക്ക്
മീൻ്റെ മുള്ളു മാത്രമേ ഉള്ളൂ, ബാക്കി മൊത്തം കറിയും പ്ലേറ്റും ചാറും ഇലയും ഒക്കെ ഞങ്ങൾ തക്കി പഠിച്ച് കഴിച്ചു ഗൈസ്. കാരണം അത്ര ടേസ്റ്റായിരുന്നു, അമ്മാതി പൊളി വൈബായിരുന്നു അവിടെ. നല്ല പ്രൈവസി, നല്ല ഇടപെടലാണ്, എല്ലാവരും നല്ല രീതിയിൽ നമ്മളെ ട്രീറ്റ് ചെയ്തു. എന്താ പറയുക, അവരുടെ എന്താ പറയുക സർവീസും മറ്റു കാര്യങ്ങളൊക്കെ എല്ലാം നല്ല അടിപൊളിയായിരുന്നു. എല്ലാവരും നല്ല ആസ്വദിച്ച്, കാരണം നോർമലി ഞങ്ങൾ എവിടെയെങ്കിലും ഫുഡൊക്കെ കഴിക്കാൻ പോലും ഫുഡ് കഴിക്കും അതിൻ്റെ ഫീഡ്ബാക്ക് ഒക്കെ ഇടും. പക്ഷേ എന്താ പറയുക, അങ്ങനെ ഇത്രയും ഞങ്ങൾക്ക് ആസ്വദിച്ചല്ല എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞാല് ഹെവി ഹെവി വേറെ ലെവലായിരുന്നു. പിന്നെ ഫുഡൊക്കെ കഴിച്ച് നേരെ ഞങ്ങൾ ബില്ലൊക്കെ പേ ചെയ്തു. കാരണം കുറേ നേരം ഞങ്ങൾ അവിടെ സ്പെൻഡ് ചെയ്തായിരുന്നു, തിരിച്ചു വരേണ്ട ആവശ്യം കൂടെ ഉള്ളതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് അവിടെ നിന്ന് ഇറങ്ങി അങ്ങനെ കടയിൽ വന്ന് ബില്ല് ചെയ്തു. ശകലം ഒരു എക്സ്പെൻസീവ് ആണ്, അതായത് ശകലം റേറ്റ് നോർമൽ ഷോപ്പിലൊക്കെ കൂടുതലുണ്ട്. എങ്കിലും അവിടുത്തെ ഫുഡിനെ വെച്ച് നോക്കുമ്പോൾ ആ ഫണ്ട് ഒരു പ്രശ്നമല്ല തോന്നുന്നു. കാരണം എന്താ പറയുക, അത്ര നല്ല രീതിയിൽ അവർ നമ്മളെ ട്രീറ്റ് ചെയ്ത് ഫുഡ് കഴിക്കണത്. പിന്നെ പുറത്തേക്ക് ഇറങ്ങി ഞങ്ങൾ വണ്ടി, അവിടെ പാർക്കിങ്ങിൻ്റെ സ്ഥലം കുറവുണ്ടായിരുന്നു. പിന്നെ അവിടെ ചെയ്യണ്ട, അതിനകത്ത് തന്നെ നമ്മളെ വണ്ടി പാർക്ക് ചെയ്യാൻ അവർ സ്ഥലമൊക്കെ ഒപ്പിച്ച് തന്നിരുന്നു. ഞങ്ങൾ പയ്യനെ പിന്നെ അവിടെ നിന്ന് ഇറങ്ങി ദേ ആ ബോർഡുണ്ട്, ഷാപ്പ് പറയുന്ന ബോർഡൊക്കെ ഇരുന്നിട്ട് നമ്മുടെ കെ എസ് ആർ ടി സിക്കും റെയിൽവേക്കും ഇടയിൽ വരുന്ന റൂട്ടിലാണ് ഇതുള്ളത്. എന്താ പറയുക, വളരെ ഹെവിയും നല്ല അറ്റ്മോസ്ഫിയറിക്കും പിന്നെ ഒരു പൊളി വൈബും ആയിട്ടുള്ളൊരു ഫുഡായിരുന്നു ഞങ്ങളിന്ന് കഴിച്ചത്. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു, മെല്ലനെ തിരിച്ച് വീട്ടിലേക്കുള്ള യാത്രയിൽ ഞങ്ങൾ ഇറങ്ങി. കാരണം ഒരുപാട് നൈറ്റ് ലേറ്റായി, പിന്നെ ഞങ്ങൾ തിരിച്ചു വരേണ്ട ആവശ്യമുണ്ടായിരുന്നു, അമ്മ ഒറ്റയ്ക്ക് വീട്ടിലുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ തിരിച്ചിറങ്ങി, അങ്ങനെ ഞങ്ങൾ നേരെ വണ്ടി എടുത്തു. ദേ കണ്ട, ഇത് തൊട്ടടുത്ത് തന്നെയാണ്, കെ എസ് ആർ ടി സി സ്റ്റാൻഡിൻ്റെ ഭാഗത്താണ്, നല്ല തിരക്കുണ്ടായിരുന്നു. തിരിച്ചു വരുമ്പോൾ റെയിൽവേ സ്റ്റേഷനൊക്കെ നിയർ ബൈ, അടുത്ത് തന്നെയാണ് ഈ ഹോട്ടൽ. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു, ഹാപ്പിയായി എല്ലാവർക്കും. എന്താ പറയുക, വയറെന്ന് പറയുക, ഫുഡും കഴിച്ചു, പിന്നെ നല്ല ഫുഡ് കഴിച്ചതിൻ്റെ സന്തോഷവും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ തിരിച്ച് നേരെ പയ്യനെ വീട്ടിലേക്ക് എത്തി. എത്തിയില്ല, എത്തിക്കാൻ വേണ്ടി ഞങ്ങൾ പയ്യനെ ഇറങ്ങി. അപ്പം നിങ്ങൾ എല്ലാവരും ഈ ഹോട്ടലിൽ ഒന്ന് പോയിട്ട് ഫുഡൊന്ന് ട്രൈ ചെയ്യണം കേട്ടോ ഗൈസ്. കാരണം വളരെ നല്ല ഫുഡാണ്, നല്ല മീൻകറികളാണ്, നല്ല മീൻ കറികൾ എന്ന് പറയാൻ കുറേ ഐറ്റം ഉണ്ട്. ഞാൻ ചിലപ്പോൾ തീർന്നിരുന്നു, പക്ഷേ ആ ഒരു 11 to 12 ആ ടൈമിലൊക്കെ ചെല്ലുകയാണെങ്കിൽ, ഉച്ചയ്ക്കൊക്കെ ചെത്താണെങ്കിൽ നല്ല നല്ല കറികളെല്ലാം കഴിക്കാം. കാരണം ആൾമോസ്റ്റ് എല്ലാം പെട്ടെന്ന് തീരും, പാസലൊക്കെ ഒരുപാട് പോണെയാണ്. അപ്പം എല്ലാവരും ഈ കടയിലൊന്ന് പോവുക, ഷാപ്പ് കറി എന്നാണ് പേര്. കടയിലൊന്ന് പോയിട്ട് എന്താ പറയുക, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ, സീ യൂ.